മിസ്സിന്റെ കുഞ്ഞുമക്കളൊക്കെ കഥ കേൾക്കാൻ റെഡിയാണോ? മിസ്സിനറിയാം നിങ്ങൾക്കൊക്കെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് മിസ്സിനറിയാം. മിസ് ഒരു പുതിയ കഥയായിട്ട് വന്നിരിക്കുകയാണ്, ഒരു അടിപൊളി കഥയാണ്. അപ്പൊ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു, അച്ഛനെയും അമ്മേനെയും ഒക്കെ കൂട്ടി അടുത്തിരുത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമുക്ക് കഥ തുടങ്ങിയാലോ. അപ്പൊ മിസ് ഒരു ദ ആൻഡ് ദി ഗ്രാസ് ഹോപ്പർ എന്നുള്ള കഥയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇന്ന്. അപ്പൊ ഒരു ഉറുമ്പും ഒരു പുൽച്ചാടി. അപ്പൊ പുൽച്ചാടീനെ മക്കൾ കണ്ടിട്ടില്ലേ? പച്ച 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 കളറിൽ ഇങ്ങനെ ചാടി ചാടി പോകുന്ന നമ്മുടെ പുൽച്ചാടീനെ കണ്ടിട്ടില്ലേ? ആ പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങനെ പഞ്ചസാരയൊക്കെ വെതറി പോയിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടത്തോടെ ഒരു ആൾക്കാർ ഇങ്ങനെ വരി വരിയായിട്ട് വരുമല്ലോ, ആ നമ്മുടെ ഉറുമ്പ്. അപ്പൊ ദ ആൻഡ് ആൻഡ് ദി ഗ്രാസ് ഹോപ്പർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നല്ല വേനൽക്കാലാണ് കേട്ടോ, നല്ല സമ്മറാണ്, നല്ല നല്ല പച്ച കളറിൽ ആ ഇങ്ങനെ ചെടികളും കായ്കളും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രാസ് ഹോപ്പർ എന്ത് ചെയ്യാണെന്നറിയോ, ഏത് നേരവും പണിയൊന്നും എടുക്കാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒരു വയലിൻ വായിച്ച് പാട്ടും പാടി ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾക്ക് വേറെ പണിയൊന്നുമില്ല, ഒന്നെങ്കിൽ കിടന്നുറങ്ങും, ഒന്നെങ്കിൽ ഇതാ ഇങ്ങനെ കിടന്നുറങ്ങും, കൂർക്കം വലിച്ച് കിടന്നുറങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് പാട്ടും പാടി ഇരിക്കും വയലിനും പിടിച്ചിട്ട്. പക്ഷെ ആ സമയമൊക്കെ നമ്മുടെ ഉറുമ്പ്, നമ്മുടെ ആൻഡ് എന്താ ചെയ്യുന്നത് നോക്കി, ആ ഭക്ഷണം ശേഖരിക്കുകയാണ് അല്ലേ, ഭക്ഷണം ശേഖരിച്ച് 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 വെക്കുകയാണ്. അങ്ങനെ അങ്ങനെ ഇരിക്കെ എപ്പോഴും നമ്മുടെ ഗ്രാസ് ഹോപ്പർ നമ്മുടെ ഉറുമ്പിനെ കാണുമ്പോൾ പറയും, നീ എന്തിനാ ഇങ്ങനെ പണിയെടുക്കുന്നത്, ഇത്ര പണിയെടുക്കുന്നത് എന്തിനാ, വാ നമുക്ക് കുറച്ച് നേരം പാട്ടും പാടിയിരിക്കാം, ഇങ്ങനെ പണിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഉറുമ്പിനെ ഇങ്ങനെ തളർത്താൻ നോക്കും. പക്ഷെ നമ്മുടെ ഉറുമ്പ് പറയും, നീ പാട്ട് പാടിയിരുന്നോ, പക്ഷേ ഞാൻ പണിയെടുക്കാൻ പോവാണ്, എനിക്ക് പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉറുമ്പ് എപ്പോഴും പണിയെടുക്കലാണ്. അപ്പോൾ ആ ഗ്രാസ് ഹോപ്പർ പല തവണ നമ്മുടെ ഉറുമ്പിനെ ഉപദേശിക്കാൻ നോക്കി പണിയെടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഉറുമ്പ് അത് ചെവി കൊണ്ടേയില്ല, കേട്ടിട്ടേ ഇല്ല. ഉറുമ്പ് എപ്പോഴും എന്ത് ചെയ്യാണ്, ഭക്ഷണം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിർത്താതെ രാവും പകലും ഇല്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ മഞ്ഞ് കാലം വരികയാണ്. സമ്മർ കഴിഞ്ഞ് നമ്മുടെ മഞ്ഞ് കാലം, നല്ല തണുപ്പുള്ള ശൈത്യകാലം വരികയാണ്. അപ്പോൾ ഭയങ്കര തണുപ്പാണ്, എല്ലാ സ്ഥലത്തും മഞ്ഞ് മാത്രമാണ്, നമുക്ക് പച്ചപ്പ് കാണാനില്ല, കായ്കൾ കാണാനില്ല അല്ലേ, പച്ചക്കറികൾ കാണാനില്ല, ഒന്നും കാണാനില്ല, നെല്ലില്ല, ഒന്നുമില്ല, കൃഷിയില്ല. അപ്പോൾ ഫുള്ള് മഞ്ഞാണ്, ഏത് ഭാഗത്ത് തിരിഞ്ഞാലും മഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ഗ്രാസ് ഹോപ്പറിന് വിശന്ന് 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 വയ്യാതിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഭക്ഷണം കിട്ടാനില്ല. അപ്പോഴാണ് നമ്മുടെ ഗ്രാസ് ഹോപ്പർ ആലോചിച്ച് നമ്മുടെ ഉറുമ്പിൻ്റെ അടുത്ത് ഭക്ഷണം ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മുടെ ഗ്രാസ് ഹോപ്പർ ഉറുമ്പിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ, ആ ഉറുമ്പ് എന്ത് ചെയ്യാണ് മക്കളെ, ഉറുമ്പും ഉറുമ്പിൻ്റെ കൂട്ടുകാരും ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എന്ത് ചെയ്യാണ്, ആ കുറേ നെല്ല്, അവർ ശേഖരിച്ച് വെച്ച നെല്ല് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാസ് ഹോപ്പർ അവരോട് ചെന്ന് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് നെല്ല് തരുമോ എന്ന് ചോദിക്കുകയാണ്. ഭക്ഷണം കിട്ടാതെ ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് നെല്ല് തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉറുമ്പ് എന്താ പറഞ്ഞതെന്നറിയോ, ഉറുമ്പ് പറഞ്ഞു, ആ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തപ്പോഴൊക്കെ നീ അവിടെ വെറുതെ പാട്ടും പാടി ഇരിക്കുകയായിരുന്നു, മടി പിടിച്ചിരിക്കുകയായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത നെല്ല് എന്തിന് ഞാൻ നിനക്കിപ്പോൾ തരണം എന്ന് ചോദിച്ച് ഉറുമ്പ് കൊടുക്കാതിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാസ് ഹോപ്പർ ഇതാ, അപ്പോഴാണ് ഗ്രാസ് ഹോപ്പറിന് മനസ്സിലായത് എന്ത് പറ്റി, അബദ്ധം പറ്റിപ്പോയി, നമ്മൾ ആ ഉള്ള സമയം അത് ഉപയോഗിച്ചിട്ട് പണിയെടുത്ത് വെച്ചിരുന്നെങ്കിൽ, ആ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ മുന്നേ ആ നമ്മുടെ സമ്മർ സമയത്ത് നമ്മുടെ ഗ്രാസ് ഹോപ്പർ പാട്ടൊക്കെ പാടുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് നേരം ആ വയലിൽ നിന്നൊക്കെ മാറ്റി വെച്ച്, ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് ഭക്ഷണം ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്രാസ് ഹോപ്പറിന് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ ഗ്രാസ് ഹോപ്പറിന് എവിടെ നിന്ന് ഭക്ഷണം കിട്ടും, ചത്തുപോയില്ലേ. അപ്പോൾ ഈ സ്റ്റോറി തരുന്ന മെസ്സേജ് എന്താണ് മക്കളെ, ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, നമുക്കൊരു അവസരം കിട്ടുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, മാക്സിമം ഉപയോഗിക്കണം, പിന്നെ നമുക്ക് ആ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ ഇപ്പം നിങ്ങൾക്ക് എക്സാമിനൊക്കെ പഠിക്കാൻ അമ്മയും അച്ഛനൊക്കെ പറയല്ലേ, ആ ഇന്നിരുന്ന് കുറച്ച് പഠിച്ചോ, ഇന്നിരുന്ന് കുറച്ച് ഹോംവർക്ക് ചെയ്തോളൂ എന്നൊക്കെ പറയല്ലേ. പക്ഷെ നമ്മൾ എന്ത് പറയും, ആ മടി പിടിച്ചിട്ട് വേണ്ട വേണ്ട ഇന്ന് ചെയ്യേണ്ട പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ, നമുക്ക് എക്സാമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും അറിയുണ്ടാവില്ല അല്ലേ. അപ്പം നമ്മൾ അയ്യോ അന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ ആ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുക, ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളത് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് അത് ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും നമുക്ക് അവസരങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല, കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ കഥയിൽ നിന്ന് ഗ്രാസ് ഹോപ്പറിന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. മക്കൾക്കൊക്കെ ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദാ
ഈ വീഡിയോയുടെ താഴെ യെസ് മിസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം. മിസ് നോക്കിയിരിക്കുക നിങ്ങളുടെ കമൻസ് ഒക്കെ. കമൻറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അമ്മയോടും അച്ഛനോട് ചോദിക്കുക, അവർ പറഞ്ഞുതരും കേട്ടോ. യെസ്, അപ്പോൾ മിസ് പോവാണ്. ഇതേപോലത്തെ പല 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 കഥകളും കവിതകളും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് രസിച്ച് കേട്ടിരിക്കാനുള്ള കാര്യങ്ങളും പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പോൾ അതുവരെ നമുക്ക് അടുത്തതിൽ കാണാം. ഓക്കെ മക്കളെ, ബൈ.